നൂറ് കോടി ക്ലബിൽ അതിവേഗം ഓടിയെത്തിയ ഒടിയൻ. മോഹൻലാലിന്റെ ഒടിവിദ്യയ്ക്കൊപ്പം പ്രഭ എന്ന ടീച്ചറും സിനിമയിലെ താരമായി. മഞ്ജു വാര്യരുടേതായി ഇനി പുറത്തിറങ്ങാനുള്ളത് ലൂസിഫറാണ്. പൃഥ്വിരാജിന്റെ ബിഗ് ബജറ്റ് ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം നിൽക്കുന്ന നായിക കഥാപാത്രം ഇപ്പോഴിതാ കുഞ്ഞാലി മരക്കാറിലെ രൂപവും പുറത്തു വന്നിരിക്കുന്നു. നായികാധിപത്യമുള്ള മലയാള സിനിമയിൽ സ്വന്തം ഇരിപ്പിടം മഞ്ജു വാര്യർ നേടിയതിന് തെളിവാണ് പുതിയ കഥാപാത്രത്തിന് ലഭിക്കുന്ന അംഗീകാരവും. മലയാളികളുടെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. പേരിനെ അന്വർത്ഥമാക്കും വിധമുള്ള താരത്തിന്റെ അഭിനയ പാടവമാണ് നടിക്ക് ഈ പേര് ചാർത്തി നൽകിയത്. ദിലീപുമായുള്ള വിവാഹത്തിന് മുൻപും വിവാഹമോചിതയായി തിരികെ എത്തിയ ശേഷവും ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ മഞ്ജു വാര്യർ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ തന്റെ പുതിയ ചിത്രത്തിനായി മഞ്ജു നടത്തിയ മേക്ക് ഓവറാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. രണ്ടാം വരവിൽ ഒറ്റയ്ക്ക് പോലും ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റാക്കി. ഹൗ ഓൾഡ് ആർ യു, ഉദാഹരണം സുജാത, കെയർ ഓഫ് സൈറാബാനു, റാണി പത്മിനി തുടങ്ങിയ ചിത്രങ്ങളിൽ നായികയായിരുന്നു. ഒടിയന്റെ വിജയത്തിൽ പോലും ലാലിനൊപ്പം മഞ്ജു എന്ന ഘടകവും നിർണായകമായി. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന് ശേഷം മഞ്ജു ഇപ്പോൾ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലാണ് അഭിനയിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ചിത്രത്തിലെ മഞ്ജുവിന്റെ ക്യാരക്ടർ ലുക്ക് പുറത്തു വന്നതാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. സുബൈദ എന്നാണ് മഞ്ജു അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. ലൊക്കേഷനിൽ നിന്നും പകർത്തിയ ചിത്രം നടി തന്നെയാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ നായകൻ മോഹൻലാൽ, പ്രണവ് മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, ഫാസിൽ, സുനിൽ ഷെട്ടി എന്നിവരുടെ ക്യാരക്ടർ ലുക്ക് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ദാമോദരി രാജവംശത്തിന്റെ നാവിക മേധാവിയായിരുന്ന കുഞ്ഞാലി മരക്കാറുടെ കഥ പറയുന്ന ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം. December 1 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ ആരംഭിച്ചത്. മോഹൻലാൽ ടൈറ്റിൽ റോളിലെത്തുന്ന ചിത്രത്തിൽ അർജുൻ സാജ, സുനിൽ ഷെട്ടി, മഞ്ജു വാര്യർ, കീർത്തി സുരേഷ്, പ്രണവ് മോഹൻലാൽ, ഫാസ്, കല്യാണി പ്രിയദർശൻ എന്നിങ്ങനെ വൻ താരനിരയാണ് അഭിനയിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ കഥാപാത്രമായി മഞ്ജുവിന്റെ സുബൈദ മാറുമെന്നാണ് സൂചന. ഈ ആവശ്യത്തിനിടെയാണ് തമിഴിലേക്ക് ക്ഷണമെത്തിയത്. ഇതോടെ മലയാളവും കടന്നുള്ള പ്രശസ്തിയിലേക്ക് സൂപ്പർ താരം കടക്കുകയാണ്. തന്റെ ആദ്യ തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്ന ത്രില്ലിലാണ് മഞ്ജു വാര്യർ. അസുരൻ എന്ന തമിഴ് ചിത്രത്തിലാണ് മരക്കാറിന് ശേഷം മഞ്ജു അഭിനയിക്കുക. മഞ്ജുവിന്റെ തമിഴിലേക്കുള്ള രംഗപ്രവേശം കൂടിയാണ് വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന ഈ ധനുഷ് ചിത്രം. ചിത്രം വൻ വിജയം നേടുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. താരത്തിൽ നിന്ന് കൂടുതൽ പഠിക്കാനും അഭിനയിക്കാനും ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്ന് ധനുഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഹൗ ഓൾഡ് ആർ യു എന്ന റോഷൻ ആൻഡ്രൂസ് ചിത്രത്തിലൂടെ മഞ്ജു വാര്യരുടെ മലയാള സിനിമയിലേക്കുള്ള തിരിച്ചുവരവ് പ്രേക്ഷകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. തിരിച്ചുവരവിന് ശേഷം കൈനിറയെ കഥാപാത്രങ്ങളായിരുന്നു മഞ്ജുവിന് ലഭിച്ചത്. സ്ത്രീ പ്രാധാന്യമുള്ള ഏറെ കഥാപാത്രങ്ങളും താരം ഇതിനോടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഒടിയനാണ് മഞ്ജുവിൻ്റെതായി അവസാനമായി തിയേറ്ററുകളിലെത്തിയത്. 2 തുടർച്ചയായി സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാതിലകപ്പട്ടം അണിഞ്ഞിട്ടുള്ള മഞ്ജു വാര്യർ 1995 പുറത്തിറങ്ങിയ സാക്ഷ്യം എന്ന ചലച്ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. തന്റെ 18 വയസ്സിൽ സല്ലാപം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായി. അതിനുശേഷം 20 മലയാള സിനിമകളിൽ 3 കാലഘട്ടത്തിൽ വ്യക്തിത്വമുള്ള നായിക കഥാപാത്രങ്ങളെ മഞ്ജു വാര്യർ അവതരിപ്പിച്ചിരുന്നു. വ്യത്യസ്തമായ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും ഒരുപോലെ വിസ്മയിപ്പിച്ചു. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. 1999 കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചു. വിവാഹശേഷം മഞ്ജു വാര്യർ സിനിമാ അഭിനയം നിർത്തി. 14 ശേഷം മഞ്ജു വീണ്ടും അരങ്ങിലെത്തി. വിവാഹമോചനത്തിന് ശേഷം 2014 ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ അവർ ശക്തമായ തിരിച്ചുവരവും നടത്തി. പിന്നെ മഞ്ജുവിനെ തേടിയെത്തിയത് ലേഡി സൂപ്പർ സ്റ്റാർ പദവിയാണ്. കരുതലോടെ വേഷങ്ങൾ തിരഞ്ഞെടുത്ത് തമിഴിലേക്ക് ചുവടുവെക്കുകയാണ് മഞ്ജു വാര്യർ ഇപ്പോൾ.